മൂപ്പൈനാട് പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. സ്ഥിരമായി ജനവാസ മേഖലയിൽ കാട്ടാന എത്തുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. നസ്രാണിക്കാട്ടിൽ മൂന്നാഴ്ചകളോളമായി കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. ഇവ രാത്രിയായാൽ ജനവാസ മേഖലകളിറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നത് പതിവായിട്ടുണ്ട്. പുതിയപാടി, ആപ്പാളം, പാടിവയൽ, കടച്ചിക്കുന്ന് പ്രദേശങ്ങളിലെല്ലാം ആനകൾ ഇറങ്ങുകയാണ്. പകൽ പോലും കാട്ടാനയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. ആപ്പാളം എന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാട്ടാന വൻ കൃഷിനാശം വരുത്തി. ജനവാസ മേഖലയിലുള്ളവർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത്. ആനയെ അവിടുന്ന് തുരത്താനുള്ള നടപടികൾ ഫോറസ്റ്റുകാരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കുങ്കിയാനകളില്ലാതെ അതിനെ തുരത്താൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ആന കടന്നു കയറിയിട്ടുള്ളത്. ഇനി തുടർച്ചയായി ഈ പ്രദേശത്ത് ആനയുടെ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ കാർഷിക നഷ്ടവും അതേപോലെ തന്നെ മനുഷ്യജീവന് ഭീഷണിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. നാട്ടിലിറങ്ങുന്ന ആനകളെ വനപാലകർ ഓടിക്കാറുണ്ടെങ്കിലും അവർ വീണ്ടും അതേ സ്ഥലത്തെത്തുകയാണ് പതിവ്. കുങ്കി ആനകളെ കൊണ്ടുവന്ന് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഷമീർ നെടുമ്പാല, ന്യൂസ് ബ്യൂറോ, മേപ്പാടി.